നമസ്കാരം. കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഇന്ന് അപൂർവമായൊരു കുരിശിൻ്റെ വഴി നടന്നു. നോമ്പുകാലത്ത് നീതി തേടി വൈദികർ നടത്തിയ പ്രതിഷേധ മാർച്ചായിരുന്നു അത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രക്തത്തിനായുള്ള മുറവിളി കൂടിയായിരുന്നു അത്. വഴിയരികിൽ കാത്തുനിന്ന കർദിനാൾ അനുകൂലികൾ കൂക്കി വിളിച്ചു. പക്ഷേ വൈദികർ കർദിനാളിന് മുൾക്കിരീടമൊരുക്കി മുന്നോട്ട് തന്നെയാണ്. പക്ഷേ അതിനിടയിൽ പല മഹാത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. സ്വന്തം വൈദികർക്ക് പോലും വേണ്ടാത്ത ഹൈക്കോടതി നിയമത്തിന് വിട്ടുകൊടുത്ത ആലഞ്ചേരിക്ക് പിണറായി സർക്കാർ സംരക്ഷണമൊരുക്കുന്നു. കേസെടുക്കാനുള്ള കോടതി വിധി കാറ്റിൽ പറത്തുന്നു. അതിന്മേൽ നിയമോപദേശം തേടുന്നു. വിധി പറഞ്ഞ ജഡ്ജിക്ക് പെട്ടെന്ന് സ്ഥാനചലനമുണ്ടാവുന്നു. ആലഞ്ചേരിയെ തൊട്ടാൽ ആർക്കൊക്കെയാണ് പൊള്ളുന്നത്? ആലഞ്ചേരിക്കെതിരെ കേസെടുക്കാൻ ആർക്കാണ് വൈമനസ്? നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയാണോ കർദിനാളും അനുയായികളും? ഈ വിഷയത്തിൽ ആലഞ്ചേരി ഉൾപ്പെട്ട ഭൂമി ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ്റെ കൺവീനർ ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ, ആർച്ച് ഡയസിഷ്യൻ മൂവ്മെൻറ്റ് ഫോർ ട്രാൻസ്പേരൻസിയുടെ കൺവീനർ ശ്രീ ഷൈജു ആൻ്റണി, ഇന്ത്യൻ കാത്തലിക് ഫോറത്തിൻ്റെ പ്രതിനിധി ശ്രീ ബിനു ചാക്കോ, മാധ്യമപ്രവർത്തകനായ ശ്രീ റോയ് മാത്യു, മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ റോയ് മാത്യു, ഇവിടെ ഹൈക്കോടതി മാർ ആലഞ്ചേരിക്കും മറ്റ് രണ്ട് വൈദികർക്കും ഒരിടനിലക്കാരനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് രണ്ട് ദിവസമായി. ഒരു നടപടിയും നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് എടുത്തിട്ടില്ല. ഈ കേസ് തന്നെ ഉണ്ടായത് പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണമൊന്നുമില്ലാതെ കർദിനാളിനെയും സംഘത്തെയും സംരക്ഷിച്ചതുകൊണ്ടാണ്, പോലീസ് സംരക്ഷിച്ചതുകൊണ്ടാണ്. ജസ്റ്റിസ് കമാൽ പാഷ വിധിയിൽ പറയുന്നു, ദിസ് റിട്ട് പെറ്റീഷൻ ഈസ് അലൌഡ് ആൻഡ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഈസ് ഓർഡർ ടു രജിസ്റ്റർ എ ക്രൈം ഇൻ ദ മാറ്റർ ആൻഡ് ടു കണ്ടക്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർലി ആൻഡ് ഇംപാർഷ്യലി. ഇത് പറഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിന് പുല്ല് വിലയാണ്. വീണ്ടും അതിൽ നിയമോപദേശം തേടുകയാണ്. അങ്ങനെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുകയാണോ കർദിനാളിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാർ? തീർച്ചയായിട്ടും വിനു, ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ DGP ആയിരുന്ന സെൻകുമാറിൻ്റെ പേരിൽ കേസെടുക്കാൻ അല്ലെങ്കിൽ സെൻകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രത, അത് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് ആ കാര്യത്തിൽ നടപടിയെടുത്തു. എന്നാൽ ഈ കർദിനാളിനെതിരെ ഇന്നലെ കോടതി വിധി വന്നിട്ട് ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. കോടതി വിധി വരുന്നില്ല എന്നായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടത്. കോടതി വിധി വന്നു, അറ്റസ്റ്റഡ് കോപ്പി പോലീസിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോലീസ് ഇത്തരം ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവാത്തതെന്നുള്ളതാണ് നിയമോപദേശത്തിന് വിട്ടിരിക്കുകയാണ്. അത് കോടതി വളരെ എംഫാറ്റിക് ആയിട്ടാണ് പറഞ്ഞത്, ഈ ഇന്ന ഇന്ന വകുപ്പുകൾ ചാർത്തി, പിന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഗൂഢാലോചന, അപ്പോൾ പിന്നെ ഈ ഇത്തരം വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് കേസെടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയുടെ വിധിയെ പോലും മാനിക്കാത്ത തരത്തിലാണ് കേരളത്തിലെ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു സംഭവം ഈ വർഷം ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ CSI സഭയിൽ നിന്ന് ഇതേപോലെ തന്നെ CSI സഭയിലെ ബിഷപ്പുമാർക്കെതിരെയുള്ള ഭൂമി കുംഭകോണത്തെക്കുറിച്ച് സർക്കാരിന് പരാതി കൊടുത്തു. അതിന്മേൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു സംഘം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പിന്നെ ഷുഹൈബ് വധക്കേസിലൊക്കെ സംഭവിച്ചിട്ട് അപ്പം CPM പ്രതികളായി കഴിഞ്ഞപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM പറയുന്നത്? എന്താണ്, ഞങ്ങൾ അന്വേഷണം നടത്തി, നമ്മൾ പ്രതികളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച ശേഷമേ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അത് ഏതാണ്ട് അതിന് സമാനമായ സ്ഥിതിയാണല്ലോ ഈ കാര്യത്തിലും വരുന്നത്. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾ നിയമോപദേശം തേടട്ടെ. കോടതി വിധിയിലൊന്നും സംസ്ഥാന സർക്കാരിനും കത്തോലിക്ക സഭയ്ക്കും വിശ്വാസമില്ലെന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കർദിനാൾ മാർ ആലഞ്ചേരിയും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒത്തുകളി നടക്കുന്നുണ്ട് ഈ കേസ് മരവിപ്പിക്കാനും ഈ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള വലിയൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൽ ആത്മാർത്ഥതയിൽ സംശയം തോന്നുന്നത്. കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ്
ഈ സഭയിലെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് സംശയം. ഇന്ന് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പൊതു മുതൽ വിറ്റ് നശിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന്, പോലീസ് കേസെടുക്കണമെന്നാണ് വി എസ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഈ ഇത്തരത്തിൽ പൊതു അല്ലെങ്കിൽ വിശ്വാസികളുടെ പണം ദുരുപയോഗം ചെയ്ത് വിശ്വാസികളുടെ സ്വത്തുക്കൾ ദുർവിനിയോഗം ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം പലരുന്നത്. പക്ഷേ ഇതിന്റെ മറവിൽ നമ്മൾ ഒരു കാര്യങ്ങൾ, അതായത് ഇവിടെയാണ് വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ ഉയർത്തുന്ന ചർച്ച് ആക്ടിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഈ സാധാരണക്കാരായ വിശ്വാസികൾക്ക് അല്ലെ അൽമായർക്ക് ഈ സഭയുടെ സ്വത്തുക്കൾ മേൽ അവകാശമില്ലാതായി പോകുന്നു? ഒരു സംഘം ബിഷപ്പുമാരും ഒരു സംഘം അച്ഛന്മാരും ചേർന്ന് നടത്തുന്ന തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മാത്രമാണ് ഈ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇതിലൊന്നും പാവപ്പെട്ട വിശ്വാസം അവരെ പിരിക്കാനുള്ള യന്ത്രങ്ങളായി മാത്രമാണ് വെച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പണം സംഭാവന വാങ്ങുക, ആ സംഭാവന വാങ്ങിച്ച് ഒരു പറ്റം ബിഷപ്പുമാർ ആർത്തുല്ലസിച്ച് ജീവിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നടക്കുന്നില്ല. ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എഴുപുന്ന സെൻറ്റ് റാഫേൽസ് പള്ളിയുടെ സ്വത്ത് ഇതുപോലെ തന്നെ ഈ ഇന്നിപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ബിഷപ്പുമാർ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് മറിച്ചു വിറ്റൊരു കേസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ പല സഭകളിലും ഇതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സംഭാവനയും പിടിയരിയും വാങ്ങിച്ച വസ്തുക്കൾ ഇവരൊരു സംഘം ബിഷപ്പുമാർ അത് വിറ്റ് തിന്ന് സുഖിച്ച് മതിച്ച് നടക്കുകയാണ്. അവരുടെ ആഡംബരത്തിനൊന്നും ഒരു കുറവില്ല. ഇപ്പോൾ ഈ പീഡാനുഭവത്തിൻ്റെ ഭാരമാണെന്ന് പറയുന്നു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ നടക്കുന്ന എന്താണ്? സാധാരണ വിശ്വാസികളുടെ സ്വത്ത് അടിച്ചെടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവരുടെയൊക്കെ ചിന്ത. അതിന് പോലീസും സംസ്ഥാന സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നതും. ഒരു കാര്യം ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ, കേസെടുത്തിട്ടില്ല പോലീസ്, പക്ഷേ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റമുണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയിൽ അത് സ്വാഭാവികമായിരിക്കാം, പക്ഷേ ഒരു വിധിയിൽ നടപടിയെടുക്കാൻ കൂടുതൽ കൂടുതൽ നിയമോപദേശം തേടുക, പഴുതുകൾ തേടുക, പക്ഷെ വളരെ പെട്ടെന്ന് ജഡ്ജിക്ക് അത്തരം ഒരു ബെഞ്ചിൽ നിന്ന് സ്ഥാനചലനവും ഉണ്ടാകുന്നു. അത് ശ്രീ ജോമോൻ എങ്ങനെയാണ് കാണുന്നത്? അതിൽ ഒരുപാട് അസ്വാഭാവികതയുണ്ട്. കാരണം ബിനു, ഈ ഏപ്രിൽ 10-ാം തീയതി വേനൽക്കാല ഹൈക്കോടതി അവധിയാകണം. അത് കഴിഞ്ഞ് 24-ാം 23-ാം തുറക്കുന്നത്. അപ്പം ഈ തൊട്ട് 2 ആഴ്ച ഇനി വരാൻ പോകുന്നു. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഹൈക്കോടതിയിൽ സാധാരണ നിലയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ ജഡ്ജിമാർക്കും അധികാര പരിധി ഓരോ വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നത് ഇപ്പോൾ ഓണ വെക്കേഷനോ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലെ വേനൽക്കാല ഈ കോടതി അടയ്ക്കാൻ പോകുന്ന ഈ പറയുന്ന ഏപ്രിൽ 10-ാണെങ്കിൽ 9-ാം തീയതി തലദിവസം ആ ഓർഡർ ഇറക്കും. രജിസ്ട്രാർ ജനറൽ ആണ് കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിൻ്റെ ഉത്തരവ് പ്രകാരം. അല്ലെങ്കിൽ പുതുതായി പുതിയ ജഡ്ജിമാർ അധികാരം വയ്ക്കുമ്പോൾ ഹൈക്കോടതിയിൽ പുതിയ ഹൈക്കോടതി ജഡ്ജിമാർ വരുമ്പോഴാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മാറ്റത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നത് എന്താണ്? ഇത് സത്യസന്ധമായി ചെയ്തെങ്കിൽ പോലും സംശയം വരുന്നതിൻ്റെ കാരണം എന്താ? സുപ്രീം കോടതിയിലെ തന്നെ 4 സീനിയർ ജഡ്ജിമാർ അനുകൂലമായ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് വരുത്തുന്നു. ബെഞ്ചിൽ ഓരോ തങ്ങൾക്ക് താല്പര്യമുള്ള കേസുകൾ ഓരോ ജൂനിയർ ജഡ്ജിമാരെ ഏൽപ്പിക്കുന്നു എന്ന് പരസ്യമായി ഇന്ത്യ രാജ്യം ചർച്ച ചെയ്തതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്, കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ജഡ്ജി അല്ലായിരുന്നെങ്കിൽ, നീതിവാനായ ഒരു ആ ജഡ്ജി അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇപ്പം ആലഞ്ചേരി പിതാവിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിധി ഇങ്ങനെ വരും. അപ്പോൾ ഈ വിധിയിൽ സഭ കഴിഞ്ഞാൽ കാണുമ്പോൾ ഞാനെന്നാ 26 വർഷം മുമ്പ് അഭയ കേസിലൂടെ സഭയിൽ നടന്ന കുറ്റകൃത്യങ്ങൾ വിമർശിച്ചപ്പോൾ എന്നെ സഭയ്ക്കെതിരെ ഒറ്റ തിരിഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് വിജയിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആലഞ്ചേരി ബിഷപ്പിനെതിരെ ശക്തമായി പിതാവിനെതിരെ കർത്താവിനെതിരെ സഭയിൽ തന്നെയുള്ള സഹായമന്ത്രന്മാരും വൈദികരും മുന്നോട്ട് വന്നതിൽ എന്താണ്, ഈ ദൃശ്യമാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഈ തട്ടിപ്പുകൾ സഭയിൽ നടന്ന, ഇപ്പോൾ റോയ് പറഞ്ഞ പോലെ തന്നെ തട്ടിപ്പുകൾ വെളിവന്നു. ഇപ്പോൾ ഇവിടെ റോയ് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പം ബിനു പറഞ്ഞല്ലോ എന്താണ്, ഹൈക്കോടതി ജഡ്ജി ഒരു ഓർഡർ ഇട്ടപ്പോൾ ഹൈക്കോടതി ഇട്ട ഉത്തരവ് പ്രകാരം 24 മണിക്കൂറിനുള്ള ഈ FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? നിയമോപദേശത്തിന് പോകുന്നതെന്ന് ഇപ്പം ബിനു പറഞ്ഞു, ഒരിക്കലും ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറത്തൊരു നിയമോപദേശം ഇല്ല. അതിന് അധികാരം AG അതിലേക്ക് ഞാൻ പറഞ്ഞു. അത് ഞാൻ കാണുന്നുണ്ട് ഇത്രയും കാലത്തെ 30 വർഷത്തെ ഹൈക്കോടതി പൊതുതാൽപ്പര്യ വ്യവഹാരം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അത് അതിൻ്റെ കാരണം എന്നാ? കർത്തനാൾ ജോർജ് ആലഞ്ചേരിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിന് വേണ്ടി ഒരു സമയം കൊടുക്കുന്നു. ഒരു സ്റ്റേ കിട്ടിയാൽ പിന്നെ FIR ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേ കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് കയറി കുരിശുപള്ളി പണിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ശരിയല്ല. നിയമ സംവിധാനം രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി ചെയ്യുന്ന പോലെ ഇവിടെ എന്താണ്, സഭയുടെ കാര്യമല്ല സംരക്ഷിക്കുന്നത്, ഗവൺമെൻറിൻ്റെ ബാധ്യത എന്താ? ഒരു ഹൈക്കോടതി ഇതുവരെയുള്ളതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിധി സഭയെ സംബന്ധിച്ച്
വി ആർ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഭയുടെ സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒക്കെ സഭാംഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിധിയാണ് അല്ലെങ്കിൽ ഇത്തരം ആവശ്യം അന്വേഷണ ആവശ്യം ഉയരുന്നത് സഭയ്ക്കുള്ളിൽ നിന്നാണ്. ഗവൺമെന്റ് സഭയിലെ വൈദികർ നിന്ന് അവകാശപ്പെട്ടതനുസരിച്ചാണെങ്കിൽ ഒരു 10-ഓ 12-ഓ വൈദികരൊഴിച്ച് ബാക്കിയുള്ളവർ ഒരുമിച്ച് ആവശ്യപ്പെടുന്നതാണ്. സഭയുടെ സ്വത്ത് സംബന്ധിച്ച് എന്താണ് ആർക്കാണ് അധികാരം എന്നുള്ളത് അതിന്റെ കൃത്യമായ അതിർത്തികൾ വരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞൊരു ഉത്തരവ് നടപ്പിലാക്കാൻ ഗവൺമെന്റ് എന്താ ബുദ്ധിമുട്ട്? സഭ വിശ്വാസികൾ ആർക്കും ഇങ്ങനെ ഒരു ഉത്തരവിനൊരു ഫീലിംഗ് ഇല്ല. സഭയുടെ വില വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച സഭ വിശ്വാസികൾ ഇത് എതിരാന്ന് വിചാരിച്ചെങ്കിലും ഈ സർക്കാർ എന്നാ കണ്ണടച്ചു നിന്ന് പറഞ്ഞാൽ അതിൻ്റെ രസമുണ്ട്. ഇത് സഭ വിശ്വാസികൾക്ക് ആർക്കും എതിരില്ല. ഈ ഉത്തരവ് ഹൈക്കോടതി വന്നപ്പോൾ ഇത് നന്നായി കാര്യത്തിൻ്റെ തീരുമാനമായില്ല. ഇത്രയും രാജ്യത്തെ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് കാര്യമാണ്? അപ്പൊ ഇതിന് പിന്നിൽ പിണറായി സർക്കാർ എല്ലാം വാങ്ങി വെക്കുകയാണ്, എല്ലാം വലിച്ചെടുക്കുകയാണ്. വരുമ്പം കണ്ണൂരിലെ ഒരു കൊലപാതകം സംബന്ധിച്ച് ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിന്റെ വൈരാഗ്യവും ഇതിലുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് ശരിയായ ഒരു പോക്കായിട്ടല്ല കാണുന്നത്. ഞാൻ പറയട്ടെ, അത് കാരണം സാധാരണഗതിയിൽ സംഭവിക്കുന്ന സമയത്തല്ല ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇതിനകത്ത് ഇപ്പൊ ഈ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഈ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാറിക്കൊണ്ടൊരു ഓർഡർ ഇട്ടപ്പോൾ അദ്ദേഹം ഈ മെയ് 31-ാം തീയതി ഇപ്പം വെക്കേഷൻ April 10 കഴിഞ്ഞ് അദ്ദേഹം മെയ് 31-ാം റിട്ടയർ ചെയ്യുക. പിന്നെ അധികം സമയമില്ല. അദ്ദേഹം സംസ്ഥാന റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലാത്തതുകൊണ്ട് 2 വർഷമായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാൻ ഇല്ലാതെ നടക്കും. അപ്പോൾ സർക്കാർ അദ്ദേഹത്തിനെ വെക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം അതിന് യോഗ്യനായിട്ടുള്ള ആളാണ്. അപ്പം റിട്ടയർ ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം ആൻ്റണി ഡൊമിക്ക്. അദ്ദേഹം ഇതിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇല്ലാതെ 2 വർഷമായി സർക്കാരും ഇപ്പം മനുഷ്യാവകാശ കമ്മീഷനിൽ കാര്യങ്ങൾ നീങ്ങാതെ പോവുകയാണ്. ചെയർമാൻ്റെ വേക്കൻ്റ് ഒഴിഞ്ഞ് കിടക്കും. അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നതിടെ ഇപ്പം ഇങ്ങനൊരു ഈ കമാൽ പാഷ ഇരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിമിനൽ റിവിഷൻ അല്ലെങ്കിൽ ക്രിമിനൽ ഡിവിഷനിലുള്ള അതിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാറിക്കൊണ്ട് കാര്യമായില്ല, അദ്ദേഹത്തെ മാറ്റി സിവിൽ കേസിലേക്ക് ആക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മാറ്റിയപ്പോൾ ഇതൊക്കെ ഈ സ്ഥാനത്തിരുന്നാൽ ഈ കമാൽ പാഷ എന്ന് പറഞ്ഞ ന്യായാധിപൻ അദ്ദേഹം തന്നെ പറഞ്ഞു പല മീറ്റിങ്ങിലും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞു, റിട്ടയർ ചെയ്താൽ ഒരു സ്ഥാനത്തും എന്നെ സർക്കാർ വെച്ചാലും ഞാൻ ആ സ്ഥാനം സ്വീകരിക്കുന്നില്ല, ആ സ്ഥാനം സ്വീകരിക്കുന്നില്ല. റിട്ടയർ ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു കാര്യത്തിലും ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞായി ഇപ്പം പലരും എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ച് അദ്ദേഹം പരസ്യമായി മീറ്റിങ്ങിൽ പ്രസംഗിച്ചവൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിശക്തമായ 2 വിധികളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പുറപ്പെടുവിച്ചത്. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന് സ്ഥാനചലനവും ഉണ്ടായിരിക്കുന്നു. അതിൽ അധികാരത്തിൻ്റെ കാര്യമോ അതിൻ്റെ സമയമോ ഒക്കെ സംശയകരമായാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല എന്ന വാദമുഖമാണ് ശ്രീ ജോമോൻ ഉയർത്തിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ഫാദർ ബെന്നി, സഭയെ അപമാനത്തിലാഴ്ത്തിയ ഇപ്പോൾ സഭാധ്യക്ഷൻ്റെ സ്ഥാനമാറ്റം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സംഭവത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ ഉൾപ്പെടെ നടത്തിയ അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ ഫാദർ ബെന്നിക്ക് വ്യക്തമാക്കാനുള്ളത് എന്താണ്? ഒരു വമ്പൻ കൊള്ളയാണ് സീറോ മലബാർ സഭയിൽ നടന്നിരിക്കുന്നതെന്നാണ് പുറത്തു നിൽക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഹൈക്കോടതി വിധിയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് ആ പ്രശ്നമാണ്. ഇന്ന് വൈദികരുടെ സംഘം ചേർന്നുള്ള പ്രതിഷേധത്തിലേക്ക് നയിച്ചത് ഒരു വലിയ കൊള്ള സഭയിൽ നടന്നിരിക്കുന്നു എന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അന്വേഷണത്തിൽ ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ കണ്ടെത്തിയതും ഈ വൻ കൊള്ളയാണ്. വിനു, ഞാൻ ഈ ചർച്ചയ്ക്ക് വരാൻ തന്നെ കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് സത്യം എന്ന് സമൂഹത്തോട് പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഇന്ന് എറണാകുളത്ത് 250-ലേറെ അച്ഛന്മാർ ഒന്നിച്ചുകൂടി. എറണാകുളം അതിരൂപതയിലുള്ളതിൽ 456 അച്ഛന്മാരിൽ ഇത്രയും പേര് ഇവിടെ വന്നു. 100 പേര് ഇന്ത്യയുടെ പുറത്തും കേരളത്തിന് പുറത്തുമായിട്ടാണ്. അതുകൊണ്ട് വൈദികരുടെ മുഖ്യ പങ്ക് ഇവിടെ എത്തി. വളരെ ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ വിളിച്ച ഒരു മീറ്റിംഗാണ്. ഇത്രയും തീഷ്ണതയോടെ ഇത്രയധികം വൈദികർ വന്നത് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത്, ഈ അന്വേഷണത്തിലൂടെ തെറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന അഭിമന്യ പിതാവും പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അവര് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മാറി നിൽക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, മലയാറ്റൂർ മലമുകളിൽ കുത്തേറ്റ് മരിച്ച
ഫാദർ സേവ്യർ തേലക്കാട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ പോലീസ് അന്വേഷണം നടത്തുക, അതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനും സഭാകേന്ദ്രങ്ങളെ അറിയിക്കാനും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഒന്നിച്ചു കൂടിയത്. ഈ കോടതി വിധി വന്ന പശ്ചാത്തലം ഞങ്ങൾക്ക് വളരെ വേദനയുള്ളതാണ്. ഞങ്ങളെല്ലാവരും സഭയെ അഗാധമായി സ്നേഹിക്കുന്നു. സഭ വളരെ നന്നായിട്ട് വളരണമെന്നും കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കണമെന്നും വളരെ സമതുലിതയോടെ സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും സമൂഹത്തിൻ്റെ മനസാക്ഷിയുമായി സഭ നിലകൊള്ളണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ രൂപതയിൽ നിന്ന് പുറത്തു വന്ന ചില സൂചനകൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. എറണാകുളം അതിരൂപതയുടെ ഭൂസ്വത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു. 27 കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കണക്കിലാകെ വന്നിട്ടുള്ളത് 9 കോടി, ആധാരത്തിൽ കാണിച്ചിട്ടുള്ളത് 13 കോടി. ഇങ്ങനെ പൊരുത്തപ്പെടാത്ത കുറേ കണക്കുകൾ. അതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നു, കോട്ടപ്പടിയിൽ, കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി വില്ലേജിൽ 25 ഏക്കർ സ്ഥലം 16 കോടി രൂപ മുടക്കി വാങ്ങുന്നു. പക്ഷേ ഈ കച്ചവടം ഒക്കെ നടത്താനുള്ള പശ്ചാത്തലം 2015 തുറവൂർ വില്ലേജിലെ മറ്റൂരിൽ മെഡിക്കൽ കോളേജിന് വാങ്ങിയ 23.22 ഏക്കർ ഭൂമി അവിടെ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 58 കോടി 20 ലക്ഷം രൂപ വായ്പയായിട്ടെടുത്തിട്ടാണ് ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലം വാങ്ങിയത്. വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ കാലത്ത് ഈ മെഡിക്കൽ കോളേജിനെക്കുറിച്ച് സമഗ്രമായ ചർച്ചകൾ സഭയുടെ എല്ലാ തട്ടുകളിലും നടന്നു. ഈ തലങ്ങളിൽ നടന്ന ചർച്ചയുടെ അവസാനം എടുത്ത തീരുമാനം, ഇത് ഭീമമായ ചിലവാകുന്നതുകൊണ്ട് നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. എറണാകുളം അതിരൂപതയുടെ ഒരു പോളിസി, അതിരൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനോ അധ്യാപക നിയമനത്തിനോ കോഴ വാങ്ങാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് ഫീസ് മാത്രം വാങ്ങി ഒരു മെഡിക്കൽ കോളേജ് റൺ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് വേണ്ട എന്നന്ന് തീരുമാനിച്ചത്. 2011 അഭിയുന്നി ആലഞ്ചേരി പിതാവ് എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, നമുക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് വേണം, തിരുവല്ല പോലത്തെ ചെറിയ രൂപതയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് നടത്താമെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം രൂപതയ്ക്ക് അത് സാധിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പല വേദികളിൽ ഇത് അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 2013 അന്നത്തെ ആലോചനാ സമിതിയും ഫിനാൻസ് കൗൺസിലും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചു. ഫാദർ ബെന്നി, അതൊക്കെ ഇങ്ങനെ വികസിച്ച് ഭൂമി വിൽപ്പനയിൽ വരെ എത്തി, നിങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അപ്പോ വലിയ സാമ്പത്തിക ക്രമക്കേടും വമ്പൻ കൊള്ളയുമാണോ? അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ, ഒന്ന്, സ്ഥല വിൽപ്പനയിൽ ലഭിക്കേണ്ട പണം ലഭിച്ചിട്ടില്ല, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേത്, ഇങ്ങനെ ബാധ്യത ഇരിക്കെ ഒരു മാസം 70 ലക്ഷം രൂപ, ഇപ്പോൾ അത് 78 ലക്ഷത്തോളം ആയിട്ടുണ്ട് രൂപ, പലിശയായി ബാങ്കിൽ അടയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് അതിരൂപത വന്നപ്പോൾ ഈ പണം എങ്ങനെ കണ്ടെത്തും എന്ന പ്രതിസന്ധിയിൽ നിൽക്കെ എന്തിന് കോട്ടപ്പടിയിൽ ഈ 16 കോടി രൂപ അങ്ങോട്ട് മുടക്കി സ്ഥലം വാങ്ങി? എന്തിന് ഫെബ്രുവരി മാസത്തിൽ 2017 ആനവിരട്ടി വില്ലേജിൽ ദേവികുളം താലൂക്കിൽ 17 ഏക്കർ സ്ഥലം നമ്മൾ കാശ് മുടക്കി വാങ്ങി? അപ്പോൾ പുതുതായി കണ്ടെത്തിയ, കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയ ഒരു കാര്യം, എറണാകുളം പട്ടണത്തിലുള്ള 3 പ്രമുഖ സ്ഥലങ്ങൾ, കുണ്ടന്നൂരുള്ള 155 സെൻറ്റ്, തേവരയിലുള്ള 60 സെൻറ്റ്, എറണാകുളം KSRTC സ്റ്റാൻഡിൽ അംബേദ്കർ സ്റ്റേഡിയത്തിനടുത്തുള്ള 40 സെൻറ്റ്, ഈ 3 സ്ഥലങ്ങളും ഇതുപോലെ കച്ചവടം ചെയ്യാനായിട്ട് എഴുതി എല്ലാം ഒപ്പിട്ട്, പിതാവ് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. അത് വെറും 8 കോടി രൂപയ്ക്ക് കച്ചവടം ചെയ്യാനാണ് വെച്ചിരുന്നത്. ഈ സ്ഥലത്തിന് 100 കോടിയിലധികം വില വരുന്ന സ്ഥലമാണ്. ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഞങ്ങൾ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം, എന്തുകൊണ്ട് പിതാവ് ഇത് ചെയ്തു? എന്തുകൊണ്ട് ഇക്കാര്യം സഭാവേദികളിൽ ആലോചിക്കാതെ ചെയ്തു? എന്തുകൊണ്ട് ഈ വിറ്റ പണം അക്കൗണ്ടിലേക്ക് വന്നില്ല? 2014 8 കോടി കടമുണ്ടായിരുന്ന അതിരൂപത 2017 നവംബർ ആകുമ്പോൾ 86 കോടി കടമുള്ള രൂപതയായിട്ട് മാറുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സഭയുടെ വേദികളിൽ ഉന്നയിച്ചതാണ്. ഒക്ടോബർ മാസം തുടങ്ങി നവംബർ മാസം, ഡിസംബർ മാസം 16-ാം തീയതി വരെ ഈ വിവരം സഭയിലെ വൈദികരും മെത്രാന്മാരും അല്ലാതെ ആരോടും പറഞ്ഞില്ല.
ഞങ്ങളിതിന് പരിഹാരത്തിന് ശ്രമിക്കുകയായിരുന്നു. പിതാവ് സത്യം ഒന്ന് തുറന്നു പറയൂ, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദയറ്റു പറയൂ, നമുക്ക് പരിഹരിക്കാം. പണമല്ല നമ്മുടെ വിഷയം, നമ്മളിത് ഇതിൻ്റെ കാരണം അറിയണം. ഇതിൻ്റെ ധാർമ്മികത ഒരു വിഷയമാണ്. കാരണം സത്യം ചെയ്യണം, സത്യം പറയണം എന്ന് നമ്മൾ വാശി പിടിക്കുന്ന സമൂഹത്തിൻ്റെ മനസാക്ഷിയായി നമുക്ക് ഇത്തരം കള്ളത്തരം കാണിക്കാൻ പറ്റുമോ? ഫ്രാൻസിസ് പാപ്പായുടെ കാലത്ത് ഇത് നമ്മൾ ചെയ്യുന്നത് നീതിയാണോ? അത് ഏത് കാലത്തും നീതിയല്ല എന്നറിയാം. പക്ഷേ ഫ്രാൻസിസ് പാപ്പ ലോകത്തിൻ്റെ മനസാക്ഷിയായി ശബ്ദമായി ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട വലിയൊരു മൂല്യബോധമില്ലേ? ഇത് പിതാവ് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ഇവിടെ കണ്ടെത്തിയ ഒരുപാട് വെളിപ്പെടുത്താനാവാത്തതെന്തോ ഇതിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതും, ഒരു ഹൈക്കോടതി വിധി വന്നിട്ടും കേസെടുക്കാത്തതിൽ സംശയം തോന്നുന്നതും, ന്യായാധിപനുണ്ടായ സ്ഥാനചലനത്തെ ജനങ്ങൾ സംശയത്തോടെ കാണുന്നതും. ശ്രീ ഷൈജു ആന്റണി, ഇവിടെ കേസെടുക്കുന്നത് വൈകുന്നതിൻ്റെ കാരണമായി ശ്രീ ഷൈജുവിന് തോന്നുന്നത് എന്താണ്? വിനു, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കേസെടുക്കാൻ വൈകിക്കുക എന്ന് പറഞ്ഞാൽ ജോമോൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന്, ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്റ്റേ കിട്ടുമോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനേക്കാളെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അന്വേഷണത്തെ സ്വാഗതം ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത്. എന്നിട്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയും പിറ്റേന്ന് തൊട്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഓരോ തരത്തിലും തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ അറിയുന്നതനുസരിച്ച് എല്ലാ ദിവസവും ഷൈൻ വർഗീസ് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. ഇന്ന് കേസെടുക്കുമോ, ഇന്ന് കേസെടുക്കുമോ, ഇന്ന് മൊഴിയെടുക്കുമോ എന്താണെന്ന് ചോദിച്ച് കയറി ഇറങ്ങുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കാനാണ് നോക്കുക. ഇതിൻ്റെ തുടക്കം മുതൽ ഈ കേസിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച്, ഈ കേസിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയാൻ ആരും തയ്യാറല്ല, ഒരാൾ പോലും തയ്യാറല്ല. ഒരു കേസിനെ പറ്റി പറയുമ്പോൾ വേറെ 100 കൂട്ടം ആരോപണങ്ങളുമായി അപ്പുറവും ഇപ്പുറത്തും വരിക, അവിടെ നിന്ന് അങ്ങോട്ട് പറയുക ഇങ്ങോട്ട് പറയുക എന്നുള്ളതല്ലാതെ യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഒന്ന് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഈ കേസ്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസ് വലിയൊരു മഞ്ഞുമലയുടെ തുമ്പത്താണ്. ഇപ്പം കയറി ഇത് പിടിക്കപ്പെട്ടാൽ ഇതിൻ്റെ പുറകെ പിടിക്കപ്പെടാൻ പോകുന്നവർ അനവധിയായിരിക്കും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആളുകൾ പിടിക്കപ്പെട്ടേക്കാം. പല ആളുകളെയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പല ആളുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പുറകിൽ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ അറിഞ്ഞതും ബെന്നിയച്ചനെ പോലെയുള്ള ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തിയതുമായ കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കമായി പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അപ്പോൾ വമ്പൻ സ്രാവുകൾ നാടകങ്ങൾ അരങ്ങേറി പിന്നിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ദർശി ജോമൻ, ഒരു വാക്ക് പറയാം അതിലേക്ക്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഇപ്പം ഇതിൽ ഈ ഉടനെ തന്നെ ഈ പരാതിക്കാരൻ, ഈ ആലഞ്ചേരി പിതാവിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള കമാൽ പാഷ ഇട്ടിട്ടുള്ള ഉത്തരവിലെ ഹർജിക്കാരനെ എത്രയും വേഗം തന്നെ FIR ഇടാത്തതിനെ ചൂണ്ടിക്കാട്ടി കോടതി അലക്ഷ്യ ഹർജി കൊടുത്താൽ കമാൽ പാഷ ജഡ്ജി തന്നെയാണ് ഇത് കേൾക്കേണ്ടത്. ഉത്തരവിട്ട ജഡ്ജി തന്നെയാണ്. അദ്ദേഹം സിവിൽ ബെഞ്ചിലോ ഇരുന്നാലും അദ്ദേഹം തന്നെയാണ് കേൾക്കേണ്ടത്. അപ്പോൾ എത്രയും വേഗം ഇതിന് മാർഗം, ആ ഹർജിക്കാരൻ ഒരു കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതിയിൽ എത്രയും വേഗം ഫയൽ ചെയ്താൽ ആ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം FIR ഇട്ടിട്ടില്ല എന്ന് കാണിച്ചാൽ കണ്ടൻറ്റ് മൂവ് ചെയ്യേണ്ടി വരും. അതനുസരിച്ച് ആ DGPO ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തേണ്ടി വരും. അത് ഉത്തരവിടേണ്ടത് അധികാരം ഈ പറയുന്ന ഉത്തരവിട്ട ജഡ്ജിന് മാത്രമാണ്. അപ്പം കമാൽ പാഷയെ ബെഞ്ച് മാറ്റിയാലും അദ്ദേഹത്തിന് മുമ്പിൽ തന്നെയാണ് ഈ ഹർജി വരേണ്ടത്, നിയമപരമായി തന്നെയുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് എത്രയും വേഗം ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഇത് FIR ഇടണമെന്ന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ഇതൊരു കണ്ടൻറ്റ് തന്നെ കോടതി അലക്ഷ്യ ഹർജി തന്നെ എത്രയും വേഗം ഹൈക്കോടതി ഫയൽ ചെയ്യേണ്ടത്. ശ്രീ ബിനു ചാക്കോ, ഇവിടെ എന്തുകൊണ്ടാണ് കർദിനാൾ ആലഞ്ചേരിക്കെതിരെ പോലീസ് കേസെടുക്കാൻ വൈകുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര അധികം ക്രമക്കേടുകൾ സഭയുടെ തന്നെ അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടും കർദിനാൾ ആ സ്ഥാനത്തു നിന്നും മാറി നിൽക്കാനുള്ള ധാർമ്മികത കാണിക്കാത്തത്? ഇത് പൊതുജനങ്ങൾക്കിടയിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതാണിന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും പറഞ്ഞത്, പൊതു മുതൽ, അത് വിശ്വാസികളുടേതാണെങ്കിലും സ്വകാര്യ സ്വത്തുക്കൾ പോലെ കൈകാര്യം ചെയ്യുന്നവർ നിയമത്തിന് മുന്നിൽ വരേണ്ടതാണെന്ന്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ
സിംഗിൾ ബെഞ്ച് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന നടപടിക്രമങ്ങൾ, കേസെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതോ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു, നിയമപരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു, അത് കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതാണ് ഈ തരണത്തിൽ ആദ്യത്തെ ദിവസം പോലീസ് ആവേശത്തോടെ അത് പറഞ്ഞിരുന്നു. തൊട്ട് പിന്നാലെ ആ വാർത്ത പിൻവലിക്കണമെന്ന് പോലീസ് തന്നെ ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ നിയമോപദേശത്തിന് വിട്ട കഥയും കേൾക്കുന്നു. അപ്പോൾ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് വ്യക്തമാണ് ഷിബിനും. ആര് ഗൂഢാലോചന നടത്തിയെന്ന വിനു പറയുന്നത്? അല്ല, അറിയില്ല. കാരണം ഈ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസ് ദാ ഇപ്പോൾ കേസെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ പോലീസ് തന്നെ ആ വാർത്ത തൽക്കാലം പിൻവലിക്കണമെന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ നിയമോപദേശത്തിന് വിടുന്നു. വ്യക്തമായി കോടതി വിധി നിയമോപദേശത്തിന് വിടുന്നു. അത് പോലീസ് പോലീസിന്റെ ഭാഗമല്ലേ വിനു ചെയ്യുന്നത്? അതിനകത്ത് സഭയോ സഭാനേതൃത്വം അത് നിയമപരമായ ഭാഗമാണ്, അതവിടെ നിൽക്കട്ടെ. കർദിനാള് മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്യണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ആവശ്യപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സീറോ മലബാർ സഭ, കത്തോലിക്ക സഭ എന്ന നിലക്ക് അതിൻ്റെ നിയമം കാനൻ ലോയാൽ ബന്ധിതമാണ്. അത് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സിവിൽ നിയമങ്ങൾക്ക് അത് വിധേയവുമാണ്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത ആയിരിക്കെ തന്നെ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമാണ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയുടെ സിനഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. ഇന്ത്യൻ കാത്തലിക് ഫോറത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ബിനു ചാക്കോ, നിങ്ങൾ ഈ പറയുന്ന തലവനും പിതാവുമായ ആൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണോ? കാനൻ ലോ എന്നനുസരിച്ചല്ല നാട്ടിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചാണ് പ്രതിക്കൂട്ടിലേക്ക് നിൽക്കാൻ പോകുന്നത്. വിനു, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? വിനു, ഇടയിലൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, പ്രതിയായിരിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തന്നെ ഹെഡ് ചെയ്യുന്ന സിനഡ് തീരുമാനിക്കട്ടെ എന്നാ പറയണേ? കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തന്നെ ഹെഡ് ചെയ്യുന്ന സിനഡ് എനിക്കെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് തീരുമാനിക്കട്ടെ. തീരുമാനിക്കും എന്നറിയാലോ. കേസെടുക്കുകയല്ല, ഞാനത് പറയട്ടെ. ഷൈജു, ഷൈജു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാനത് പറയട്ടെ. ഈ ഞാൻ ഇന്ത്യൻ കാത്തലിക് ഫോറം ഈ വിഷയത്തെ കാണുന്ന ഒരു സമീപനമുണ്ട്. ബഹുമാനപ്പെട്ട ബെന്നി മാരാപറമ്പിലച്ചൻ അന്വേഷണ കമ്മീഷൻ എൻ്റെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനായിരുന്ന ബെന്നി മാരാപറമ്പിലച്ചൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നവംബർ മാസത്തിലെ നമ്മുടെ വൈദിക സമിതിയുടെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു. ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സഭയുടെ നിയമം അനുസരിച്ച് രൂപതയുടെ അധ്യക്ഷൻ പ്രഖ്യാപിച്ച ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്, പ്രതിയായ ആൾ തന്നെയാണ് അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ശ്രീ ബിനു ചാക്കോ, നിങ്ങളുടെ അന്വേഷണമോ നിങ്ങളുടെ കാനൻ നിയമമോ ഒന്നുമല്ല, നിങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു കോടതി ഉത്തരവ് അനുസരിച്ച് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകാൻ പോകുന്നത്, അതിൽ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ വാദത്തിനിടയിൽ പിന്നീടും ഒക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അതിൽ കള്ളപ്പണ ഇടപാടുണ്ട്, വ്യാജരേഖ ചമയ്ക്കലുണ്ട്, ഈ സാമ്പത്തിക ക്രമക്കേടുണ്ട്, ഗൂഢാലോചനയുണ്ട്, സർവത്ര കുറ്റങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് നിങ്ങളുടെ സഭാധ്യക്ഷൻ ഒരു പ്രതിയായി ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിൽക്കുന്നത് അഭിമാനകരമായ ഒന്നാണോ? തീർച്ചയായിട്ടും അഭിമാനകരമല്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ചോദ്യം, തീർച്ചയായിട്ടും സഭയുടെ തലവനെ ഒരു കേസിൽ പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് പോയ സാഹചര്യം കൂടെ നമ്മൾ പരിശോധിക്കണമല്ലോ. അത് അവിടെയാണ് ക്രമക്കേട്. അദ്ദേഹം തന്നെ നിങ്ങൾ ഈ പറയുന്ന ശ്രീ ബിനു ചാക്കോ പറയുന്ന സിനഡിന്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ തന്നെ സാമ്പത്തിക ക്രമക്കേട് അംഗീകരിക്കുന്നുണ്ട്. ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ പറഞ്ഞ ആ കണക്കുകൾ അംഗീകരിക്കുന്നുണ്ട്. സഭയ്ക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ പത്രക്കുറിപ്പിനെ ഒന്നും കാണില്ല. പത്രക്കുറിപ്പിലൂടെ മേജർ ആർച്ച് ബിഷപ്പ് വളരെ കൃത്യമായി ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ അന്വേഷണം കുമ്പസാരക്കൂട്ടിൽ പറയേണ്ട കാര്യമല്ല ശ്രീ ബിനു ചാക്കോ. നാട്ടിൽ കേരളത്തിലെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ക്രിമിനൽ കേസ് എടുക്കാൻ. ഈ പാപവും പശ്ചാത്താപവും ഒക്കെ ഇനി അദ്ദേഹത്തിന് കോടതിയിൽ വാദിച്ചതുപോലെ റോമിൽ വേണമെങ്കിൽ പോയി പറയാം, വത്തിക്കാനിൽ പറയാം. പക്ഷേ നാട്ടിലെ നിയമ കോടതി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അല്ല വിനു, ഞാനൊന്ന് പറയട്ടെ വിനു, ഞാൻ പറയും മാത്രം ഇടപെടാതെ, ഞാൻ രണ്ട് പദം പറയുമ്പോൾ വിനു അങ്ങ് ഇടപെടാതെ ഞാനത് പറയാൻ അവസരം താ. അവരെല്ലാവരും പറഞ്ഞില്ലേ, ഞാനൊന്ന് പറയട്ടെ. സീറോ മലബാർ സഭയുടെ ഈ മെന്നി മാരാപറമ്പിലച്ഛൻ ഒരു അന്വേഷണ റിപ്പോർട്ട് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ആറംഗ സമിതി തയ്യാറാക്കി വരവേ ഒരു വലിയ നാടകങ്ങൾ ഇവിടെ നടന്നു, ഒരു വലിയ സമ്മർദ്ദം നടന്നു. അത് കഴിഞ്ഞ് ജാനുവരി 30 വരെയുള്ള ഒരു അന്വേഷണം നടന്നു വരവേ ഒരു വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും നിർമ്മിച്ചുകൊണ്ട് നടന്നത് എന്താണ്? സിനഡ് നടക്കാൻ പോകവേ എത്ര കോടി രൂപയ്ക്കാണ് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്? എത്ര കോടിക്കാണ് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അല്ല, അവിടെ ഫാദർ ബെന്നി മാരാപ്പറമ്പിലിന്റെ അന്വേഷണത്തെ അങ്ങ് വല്ലാതെ കുറ്റപ്പെടുത്തി അതിന്മേൽ നാടകം ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് എത്ര കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, എത്ര കോടിക്ക് വിറ്റു, എത്ര കോടി സഭയുടെ അക്കൗണ്ടിൽ വന്നു, എത്ര കോടിയുടെ പ്രമാണം ഉണ്ടായി. ഇനി പണമായി രാജ്യത്തെ ആദായ നികുതി നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായി 1 കോടിയിലേറെ രൂപ എങ്ങനെയാണ് പണമായി കൈമാറ്റം ചെയ്യപ്പെട്ടത്? അല്ല വിനു, വിനു ഞാനൊന്ന് പറയട്ടെ വിനു, ബെന്നി മാരാപറമ്പിലച്ഛൻ്റെ റിപ്പോർട്ടിനെ ഞാൻ തള്ളി പറഞ്ഞില്ല. ബെന്നി മാരാപറമ്പിലച്ഛൻ 31 വരെയുള്ള റിപ്പോർട്ട് വരവേ ആ പ്രസ്ബിറ്റർ കൗൺസിൽ യോഗം നടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടാടനച്ഛൻ പറഞ്ഞു. വെളുപ്പിന് 2 മണി വരെ ഞങ്ങളിരുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞതാ. 1 മാസം കാവലിരിക്കുമ്പോഴാണ് വീണ്ടും സിനഡ് നടക്കുമ്പോൾ ഈ ബെന്നി മാരാപറമ്പിലച്ഛനും ഒക്കെ നേതൃത്വം നൽകുന്ന എൻ്റെ സുഹൃത്ത് ഷൈജു ഒക്കെ കൂടി സിനഡൽ കമ്മീഷന് കൊണ്ട് പരാതി കൊടുത്തു. സിനഡൽ കമ്മീഷന് പരാതി കൊടുത്തു. എന്റെ ചോദ്യം നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളല്ല, അത് ഫാദർ ബെന്നി വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇടപെട്ടതാണ്. ഈ അതായത് ഇവിടെ ഈ കണക്കുകളിൽ നിങ്ങൾക്ക് സംശയമില്ല, ബിനുവിനും സംശയമില്ല, ശ്രീ ബിനു ചാക്കോയ്ക്ക് സംശയമില്ല കണക്കുകളിൽ. കാരണം അതിൽ സാമ്പത്തിക ക്രമക്കേടുകളുടെ ശരിയായ കണക്കുകളാണ് ഫാദർ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയത്. തർക്കമുണ്ടോ? ഞാൻ അല്ല, എനിക്കതിൽ തർക്കമുണ്ട്, എനിക്കതിൽ തർക്കമുണ്ട്. അപ്പോൾ ഏതോ പണം കിട്ടിയിട്ടുണ്ടെന്നാണോ? ഞാൻ അറിഞ്ഞിടത്തോളം ഏതോ പണം കിട്ടിയിട്ടുണ്ടോ? പണം അവര് ആ സാമ്പത്തികമായ അതായത് ഡിമോണിറ്റൈസേഷൻ്റെ ആ സമയത്ത് സാമ്പത്തികത്തിന് ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട്, അതായത് ഈ കള്ളപ്പണത്തിന്റെ ഇടപാടിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു, അതല്ലേ ഡിമോണിറ്റൈസേഷനിൽ ഉണ്ടായത്? കള്ളപ്പണ ഇടപാടിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. നേരായ വഴിക്ക് നടത്തുന്നവർക്കൊന്നും ഡിമോണിറ്റൈസേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ലല്ല, അവിടെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ വസ്തു പകരം, അതാണ് കാര്യം. പണം ബാങ്ക് വഴിയേ കൈമാറ്റം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ കള്ളപ്പണ ഇടപാടിൽ ഒരു പ്രശ്നമുണ്ടായി. ശ്രീ ബിനു ചാക്കോ സഭയുടെ ഈ ഇടപാടിൽ കുഴൽപ്പണ ഇടപാട് സംശയിച്ചാൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനാവുമോ? സഭയുടെ ഇടപാടിൽ കള്ളപ്പണം കുഴൽപ്പണം കുഴൽപ്പണം കള്ളപ്പണം സംശയിച്ചാൽ തെറ്റു പറയാനാവുമോ? ഞാൻ ഇത് കൈകാര്യം ചെയ്ത ആളല്ല, കുഴൽപ്പണ ഇടപാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അത് ഈ അന്വേഷണത്തിന് വരട്ടെ, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയുന്നു കുഴൽപ്പണ? സഭയുടെ സ്വന്തം അന്വേഷണം നടന്നില്ല. അന്വേഷിച്ച ഫാദർ ബെന്നി മാരാപ്രബലിനെ പോലെയുള്ള മാന്യന്മാരെ അച്ഛന്മാരെ അധിക്ഷേപിക്കാനാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്. ഞാൻ ഈ ബിനു ചാക്കോ എന്ന് പറയുന്ന മാന്യ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങള് കേരളത്തിലെ പുരോഹിതന്മാർക്ക്, വൈദികർക്ക്, അല്ലെങ്കിൽ പിന്നെ ബിഷപ്പുമാർക്ക് ഈ IPC-യിലും CRPC-യിലും എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ വല്ലതും ഉണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാം. നിങ്ങളുടെ ഈ കാനോൺ നിയമമൊക്കെ കോടതി എടുത്ത് കൊട്ടയിലിട്ടതാണ്, അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. നിങ്ങൾ രാജ്യത്തെ നിയമത്തിന് മുമ്പിൽ വിധേയമായിക്കൊണ്ട് നിങ്ങൾ അതിനെ തയ്യാറെടുക്കണം. അതിന് പകരം നിങ്ങൾ ഈ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായത്തിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല.
ഇവിടെ തെറ്റ് നടന്നിട്ടുണ്ടെന്ന് കോടതിയാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ് പറഞ്ഞത് ഈ ഇന്ന ഇന്ന വ്യക്തികൾക്കെതിരെ കേസെടുക്കണമെന്ന്. നിങ്ങൾ അത് അംഗീകരിക്കാതെ നിങ്ങളുടെ കാനോൻ നിയമവും നിങ്ങളുടെ അച്ഛന്മാരെല്ലാം വിശുദ്ധന്മാരാണെന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഈ രാജ്യത്തെ നിയമം അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്, അത് നിങ്ങൾ അങ്ങനെ അനുസരിക്കുക. അല്ലാതെ ഇന്ത്യയുടെ ഐ പി സിക്കകത്തോ സി ആർ പി സിക്കകത്തോ ഒന്നും ബിഷപ്പുമാർക്കൊന്നും ഒരു പരിഗണനയും ഇല്ല. അത് വെച്ച് നിങ്ങൾ സാധാരണ വിശ്വാസികളെ പറ്റിക്കാമെന്നും വിചാരിക്കരുത്. അത് നടക്കത്തില്ല. Contained in exhibit P1 are sufficient to invite the offences under sections 120B, 406 and as well as 415 of IPC. ഇതൊക്കെ കോടതി പറഞ്ഞേക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ അതിന്മേൽ നിയമോപദേശം തേടിയിരിക്കുന്നത് നമ്മുടെ മിടുക്കനായ മിടുക്കന്മാരുൾപ്പെട്ട സർക്കാർ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പം പറയാം. ഈ ഹൈക്കോടതി ഉത്തരവ് എഫ്ഐആർ ഇടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോടതി അലക്ഷ്യം ഉറപ്പായി വരുമെന്ന് ഗവൺമെന്റ് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഓർഡറിട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ May 23 റിട്ടയർ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിട്ടയർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഈ ഉത്തരവ് ഒരു കണ്ടന്റ് പിന്നീട് ഫയൽ ചെയ്താൽ പിന്നെ ആ ജഡ്ജ് റിട്ടയർ ചെയ്ത് പോകുന്നുണ്ട് ആരുടെ മുമ്പിൽ. എത്രയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് മുമ്പിൽ എത്രയും വേഗം ഒരു കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിട്ട് ഇത് FIR ഇട്ടില്ല എന്ന് ഈ ഹർജിക്കാരൻ ഇതേ ഹർജിക്കാരൻ തന്നെ ഫയൽ ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ നീണ്ടുപോയാൽ ജസ്റ്റിസ് കമാൽ പാഷ ഈ പറയുന്ന ഈ വെക്കേഷനിലേക്ക് തൊട്ട വെക്കേഷൻ വരെ April 10 കോടതി അടയ്ക്കും. അപ്പോൾ 23 പിന്നെ കോടതിയില്ല. അപ്പം April 23 അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അപ്പോൾ April 10 വരെ പിടിച്ചു നിൽക്കുക എന്നുള്ള അതിനെ ഓരോ കാര്യങ്ങളും അല്ലെ. സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ കേരള ഹൈക്കോടതി ഇല്ല, ഈ ക്രിമിനൽ കേസ് സുപ്രീം കോടതിയിലാണ്. അപ്പോൾ അവിടെ പോയി ഒരു സ്റ്റേ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് ഈ നടത്തുന്നത്. ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ, ഇന്ന് വൈദികർ സാധാരണ കാണാത്ത വിധമാണ് ഒരു പ്രതിഷേധ പ്രകടനം, ജനങ്ങൾക്കാകെ കാണാവുന്ന തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം സഭാസ്ഥാനത്ത് നടത്തിയത്. അത് ഈ അന്വേഷണമെല്ലാം അട്ടിമറിക്കപ്പെടും, കുറ്റവാളികളായി നിങ്ങൾ കണ്ടെത്തിയ ആളുകൾ രക്ഷപ്പെടും, അവരുടെ നേതൃത്വത്തിൽ തന്നെ സഭാഭരണം മുന്നോട്ട് പോകുമെന്ന ആശങ്കയിൽ നിന്നാണോ? തീർച്ചയായിട്ടും അല്ല. ഈ അഭിവന്യ പിതാവിനെ, സഭാതലവനെ ഇങ്ങനെ പരസ്യ വിതരണം ചെയ്യേണ്ടി വന്നതിൽ ഒത്തിരി സങ്കടവും ദുഃഖമൊക്കെയുണ്ട്. ഞങ്ങൾ ആരും ഇത് ആഗ്രഹിച്ചതല്ല. സഭാവേദികളിൽ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പിതാവിനോട് പറഞ്ഞു, സഹായ മെത്രാന്മാരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് സീറോ മലബാർ സിനഡിലെ പിതാക്കന്മാർ, പെർമനൻ്റ് സിനഡുകാർ, സിനഡിലെ അംഗങ്ങൾ എല്ലാവരെയും അറിയിച്ചു. KCBC പിതാക്കന്മാരോട് ഞങ്ങൾ ഈയിടയ്ക്കാണ് സംസാരിച്ചത്. CBCI പ്രസിഡന്റിനെ അറിയിച്ചു. റോമിൽ വാറ്റിക്കാനിൽ അറിയിച്ചു. ഇവിടെ നിന്നൊന്നും ഒരു നടപടി പോസിറ്റീവായിട്ടുണ്ടായത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണ് ഫാദർ ബെന്നി? അതെന്തുകൊണ്ടാണ് സാധാരണ റോമിലൊക്കെ ഇത്തരം നിയമലംഘനങ്ങൾക്ക് നീതികേടിനുമൊക്കെ എതിരെ നടപടി വരുന്ന കാലമാണെന്നാണല്ലോ പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം? തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പ അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. വാറ്റിക്കാൻ കൂരിയ അദ്ദേഹം ശുദ്ധീകരിച്ചു, വാറ്റിക്കാൻ ബാങ്ക് അദ്ദേഹം ശുദ്ധീകരിച്ചു. മുഖം നോക്കാതെ നടപടി ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഇതൊരു സ്വയാധികാര്യ സഭയാണ്. അതുകൊണ്ട് അതിനൊരു സിനഡാലിറ്റി ഉണ്ട്, സിനഡ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നടപടി പെട്ടെന്ന് എടുക്കാതെ കാത്തിരിക്കുന്നത്, ശരിയാകും എന്ന് വിചാരിച്ച്. ഈ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ്. അച്ഛന്മാരെന്ന് പ്രതിഷേധിച്ചതല്ല, വളരെ പ്രാർത്ഥനാപൂർവ്വം ബസലിക്ക പള്ളിയിൽ ഒരുമിച്ച് കൂടി അവിടെ പാറേക്കാട്ടിൽ പിതാവിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മൗനമായി വളരെ സങ്കടത്തോടുകൂടെ അരമനയിലേക്ക് പോയി. അവിടെ വെച്ച് അഭിവന്ന പിതാവിന് ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പിതാവ് മാറി നിൽക്കുക, ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം. പിതാവ് സ്ഥാനത്യാഗം ചെയ്യണമെന്നോ രാജിവെക്കണമെന്നോ പിതാവിനെ ശിക്ഷിക്കണമെന്നോ പരസ്യ വിചാരണ ചെയ്യണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സഭയെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു, പിതാവിനോട് വിധേയത്വമുണ്ട്. പക്ഷേ ഇത്തരം ഒരു വ്യക്തമാക്കപ്പെടൽ വളരെ ആവശ്യമാണ്. എന്താണ് സംഭവിച്ചത്? തെറ്റ് ആർക്ക് സംഭവിക്കാം? മനുഷ്യസഹജമാണ്. ഈ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിശുദ്ധിയുടെ അടയാളം. അതുകൊണ്ട് മാനുഷികമായ വീഴ്ചകൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ അത് ഏറ്റുപറയുക, തിരുത്തുക, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത് സഭാത്മകമായ ഒരു ചിന്തയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇത് ആദ്യം ഉയർത്തിക്കൊണ്ടുപോകാൻ നേതാനും വൈദികർ സംസാരിച്ചപ്പോൾ ഒരു വിമത വൈദികർ എന്ന് പത്രമാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചു. വിമത വൈദികരല്ല, ഇത് എറണാകുളം അതിരൂപതയുടെ പൊതുശബ്ദമാണ്. ഈ വൈദികരോടൊപ്പം ഇവിടുത്തെ വിശ്വാസികളുണ്ട്. സത്യം ജയിക്കണം. ഒരിക്കലും സഭ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു മെത്രാനല്ല. പണ്ട് ലത്തീനിൽ ഒരു ചൊല്ലുണ്ട്, ഊബി എപ്പിസ്കോപ്പസ് ഈബി എക്ലേസിയ എന്ന് പറയും. എവിടെ മെത്രാനുണ്ടോ അവിടെയാണ് സഭ. ഇന്നത് മാറി.
വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വന്നതിന് ശേഷം പറഞ്ഞത് ദൈവജനമാണ് സഭ. അതായത് അൽമായരും വൈദികരും സന്യസ്തരും മെത്രാന്മാരും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് സഭ. ഈ കൂട്ടായ്മയിലാണ് സഭയുടെ നിറവ്. ഇവിടെ സംഭവിക്കുന്നത് ഈ സഭയിൽ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ വേണ്ടി വ്യക്തമായ സംവിധാനങ്ങളുമുണ്ട്. സഭയുടെ നിയമത്തിന് വേണ്ടി കാനൻ ലോ ഉണ്ട്. ഈ കാനൻ ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാലിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ. ഏകാധിപതികളെ പോലെ സഭയെ നയിക്കുന്ന മെത്രാന്മാരാണ് പലയിടത്തും ഉള്ളത്. ഈ സഭയിൽ ഇങ്ങനെ ഒരു ഭിന്നത ഈ സ്വത്ത് തർക്കത്തിലെങ്കിലും ഉണ്ടായത് ഒരളവിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടതിന്റെ തെളിവായി എങ്ങനെയോ വന്നു എന്ന് മാത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ശ്രീ റോയ് മാത്യു, സഭയിൽ ജനങ്ങൾക്കുള്ള പങ്കാളിത്തവും, സഭയെന്നാൽ ഒരു മെത്രാനല്ല, സഭയെന്നാൽ ഇപ്പോൾ വൈദികരും സന്യസ്തരും വിശ്വാസികളും മെത്രാന്മാരും ഒക്കെ കൂടുന്നതാണ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഫാദർ ബെന്നി ജോൺ മാരാപ്പറമ്പിൽ പറയുന്നത്. അങ്ങനെ ശ്രീ റോയ് മാത്യുവിന് തോന്നുന്നുണ്ട്? അല്ല, ഈ കേരളത്തിൽ അച്ഛനൊക്കെ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക ക്രൈസ്തവ സഭകളും എല്ലാ ക്രൈസ്തവ സഭകളിലും അവരവരുടെ വിശ്വാസികളെ ഒരു പിരിവു യന്ത്രങ്ങളാക്കി മാത്രമാണ്. ആ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും എത്ര ആത്മാർക്ക് റോളുണ്ട്? ഒരിടത്തും ഇല്ല. അത് അതുകൊണ്ടാണ് വ്യാപകമായ തോതിൽ എല്ലാ ക്രൈസ്തവ സഭകളും ഒരുമിച്ച് ചേർന്ന് ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞത്. സഭയുടെ സ്വത്തുക്കൾ കേവലം മെത്രാന്മാരുടെയിലും അച്ഛന്മാരുടെയിലും മാത്രമാക്കി ഒതുക്കി വയ്ക്കുന്ന പ്രവണത മാറണം. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് ഈ സമാനമായ ഒരു സാഹചര്യം കോഴിക്കോട്ടുണ്ടായി. സി എസ് ഐ സഭയിലെ ബിഷപ്പിനെതിരെ അവിടുത്തെ വിശ്വാസികൾ ബിഷപ്പിനെ തടഞ്ഞു വെക്കുകയും അവരുടെ സ്വത്ത് വിറ്റതിനെ കുറിച്ച് വ്യാപകമായ ചർച്ച ഉണ്ടായി. എല്ലാ സഭകളും ഇത്തരത്തിൽ ഉള്ള വ്യാപകമായ സാമ്പത്തിക ക്രമക്കേട് ബിഷപ്പുമാരുടെ അച്ഛന്മാരുടെ നേതൃത്വം നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് കത്തോലിക്ക സഭ ആദ്യമായിട്ട് ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയത്. കാരണം ഇതിന് മുമ്പ് നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളെക്കുറിച്ചോ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ചോ ഒന്നും സഭയിലെ അച്ഛന്മാരാരും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ച സേവ്യർ തേലക്കാട്ട് അച്ഛൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നു, കേരളത്തിൽ എത്രയോ കന്യാസ്ത്രീകൾ മരിച്ചിരിക്കുന്നു, ഇവരാരും ഇതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതൊരു ഒരു കൊല്ലപ്പെടുന്ന തെളിയിക്കുകയും ചെയ്തിട്ട് പോലും അവരാരും ആ ധാർമ്മികതയെ കുറിച്ച് ഇവരാരും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആത്മാരെ കൂടെ ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞ് വെറുതെ അവരെ ഒതുക്കി നിർത്താതെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഈ വിശ്വാസികൾ കൂടി ഈ ഈ ഈ പരിസ്ഥിതിക്കകത്ത് റോൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇത് ഒരു സംഘം അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും കയ്യിൽ മാത്രമാണ് നിൽക്കുന്നത്. അവരവരുടെ ആഡംബര ജീവിതം നയിക്കുന്നു, അവർ ഈ സ്വത്തുക്കളെടുത്ത് തോന്നിവാസം ചെലവാക്കുന്നു, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് തന്നെ സംഭവിച്ചല്ലേ, ഒരു ബിഷപ്പ് അദ്ദേഹം പുതിയ കാറ് വാങ്ങിച്ചപ്പം ആ കാറിന് 999 നമ്പർ കിട്ടാൻ വേണ്ടി 75,000 രൂപ മുടക്കിയാണ് എടുക്കുന്നത്. യേശു ക്രിസ്തു സഭയുടെ നാഥനാണെന്ന് പറയുകയും 999 നമ്പർ അതാണ് ആ അദ്ദേഹത്തിൻ്റെ കാറിനെ നയിക്കുന്നുള്ള മട്ടിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഈ മെസ്സേജുകൾ എന്താണ് കൊടുക്കുന്നത്? യേശു ക്രിസ്തു ലളിത ജീവിതം നയിച്ച ആളാണെന്ന് പറയുകയും ബെൻസ് കാറിൽ നടക്കുകയും ചെയ്യുന്ന ബിഷപ്പുമാരെയാണ് സാധാരണ വിശ്വാസികൾ കാണുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ നിങ്ങളെ എന്ത് മെസ്സേജാണ് സാധാരണ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്? അപ്പം അവിടെയാണ് ഇതിൻ്റെ പ്രാഥമിക കാര്യം. ഒരു കർദ്ദിനാൾ മാറുകയോ മാറാതിരിക്കുകയോ അല്ല പ്രശ്നം. നിങ്ങൾ പൊതുജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വസ്തത പാലിക്കുന്നില്ല, അവിടെയാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ. കോടിക്കണക്കിന് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഒരു ബിഷപ്പോ അല്ലെ രണ്ടോ മൂന്നോ അച്ഛന്മാർ ചേർന്ന ഒരു സംഘമാണ്, ഒരു ഒരു മാഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനെതിരെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പം അവിടെത്തെ നിങ്ങൾ എന്തുകൊണ്ട് ജനാധിപത്യ ക്രമത്തിൽ പൊതുജനങ്ങളെ ഇതിനകത്തേക്ക് ഭാഗമാക്കാവുന്നില്ല? ഇന്ത്യ പോലൊരു ജനാധിപത്യ ക്രമം നിലനിൽക്കുന്ന രാജ്യത്ത് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കാനോനിക നിയമമാണ് ബാധകമെന്ന് ആണോ? ഇത് ഇതേ സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു സന്യാസിമാരുണ്ടല്ലോ. അസറാം ബാപ്പുവിനെ ഈ അടുത്ത കാലത്ത് റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചു. കാഞ്ചി കാമകോടി ശങ്കരാചാര്യരെ കേസിൽ പിടിച്ചു. അന്നേരം അവരാരും ഹിന്ദു നിയമമാണോന്നോ ഞങ്ങൾ ആശ്രമത്തിൻ്റെ നിയമമാണോന്നല്ല പറഞ്ഞത്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് പോകാനാണ് അവരും തയ്യാറായത്. എന്നാൽ നേരെ മറിച്ച് എന്താണ്? കർദ്ദിനാളിൻ്റെ വക്കീല് കോടതി പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് മെസ്സേജാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊടുക്കുന്നത്? ഇന്ത്യ പോലൊരു മതേതര രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണോ തീരുമാനിക്കേണ്ടത്? ഫാദർ ബെന്നി ജോൺ, ഈ കുറെ കൂടി വിശ്വാസികൾക്ക് പങ്കാളിത്തമുള്ള ഏതെങ്കിലും കുറേ സ്ഥലം സഭാധ്യക്ഷനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും തോന്നിയ വിലയ്ക്ക് വിറ്റ് തോന്നിയതുപോലെ ക്രമക്കേട് നടത്തി സഭയെ മുഴുവൻ കുഴപ്പത്തിലാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ഉണരേണ്ട ഒന്നല്ല ഈ വിശ്വാസികളുടെ പങ്കാളിത്തം എന്ന വിഷയം. അതിനെ ഫാദർ ബെന്നി എങ്ങനെയാണ് കാണുന്നത്? സഭ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായ ഒരു സംഘടന ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. 21 നൂറ്റാണ്ടുകളായിട്ടുള്ള ഇവിടെയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് ഒരുപാട് ചരിത്രത്തിൻ്റെ വളർച്ചകളിലൂടെയും തളർച്ചകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. സഭ ഇനി കടന്നു പോകും. പക്ഷേ 1960s നടന്ന രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം അൽമായരുടെ പങ്കാളിത്ത സഭയിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പം
പൂർണ്ണമായിട്ട് ഇത് മതിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വന്നിട്ടുണ്ട്. കാരണം അതിരൂപതയുടെ കത്തോലിക്ക സഭയുടെ അതിരൂപതകളിൽ ഈ പണ സംബന്ധമായ ഹാൻഡിൽ ചെയ്യുമ്പോൾ മൂന്ന് ബോഡികളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കാനലോ അനുസരിച്ച്. ഒന്ന് ഫിനാൻസ് കൗൺസിൽ. ഫിനാൻസ് കൗൺസിലിൽ 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങളിൽ 4 പേര് അൽമായരാണ്, 2 അച്ഛന്മാരും ബാക്കി എക്സ് ഒഫീഷ്യോയുള്ള പിതാവ്. പിന്നെ ആലോചനാ സമിതി, അതിനകത്ത് 6-ഉം 12-ഉം അവിടേക്ക് അച്ഛന്മാരുണ്ടാവും. സംശയം ചോദിച്ചോട്ടെ, ഈ നിങ്ങളുടെ ഈ എറണാകുളം അംഗമാരി രൂപതയുടെ ഈ ഫിനാൻസ് കൗൺസിലിൽ നിന്നല്ലേ ഒരു റിസർവ് ബാങ്കിന്റെ മുൻ ജനറൽ മാനേജരും മറ്റൊരു ബാങ്കിന്റെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആൾ ഉൾപ്പെടെ ഇറങ്ങിപ്പോയത്? ഇതിലെ ക്രമക്കേടുകളിൽ മനം നൊന്ത്. ഒരു മൂന്ന് പേര് രാജിവെച്ചു, ഇതിന്റെ ഒരു പ്രശ്നം. അതാണ് ഞാൻ ചോദിച്ചത്, അതായത് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 3 ആളുകളാണ് ഇറങ്ങിപ്പോയത്. ഇത് കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഉയർത്തുന്ന ഒരാവശ്യം. അൽമായർക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണം. അതിരൂപതയിൽ പാസ്റ്ററൽ കൗൺസിലുണ്ട്. ഇവിടെ ഒരുപാട് കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, പ്രാഗൽഭ്യമുള്ള അൽമായരുണ്ട്. അവരുടെ സേവന സഭയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. കാരണം അച്ഛന്മാർ തന്നെ എല്ലാം ചെയ്യണമെന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കാനൺ നിയമം അനുസരിച്ച് ഈ സഭയുടെ ഫിനാൻസ് ഓഫീസർ ആവേണ്ടത് വൈദികനാണോ നിർബന്ധമില്ല. കാനൺലോ പറയുന്നത് എങ്ങനെയാണ്, ഈ ഷുഡ് ബി എ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ. അത് സ്ത്രീയോ പുരുഷനോ അൽമായനോ സന്യസ്തനോ വൈദികനോ ആവാം. അതിപ്പോൾ ഫാദർ ബെന്നി പോപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും പറയുന്നത് ഒരു വൈദികനാവണമെന്നില്ല, ഒരു കർദിനാൽ ആവണമെന്നില്ല എന്നൊക്കെയാണല്ലോ. വിശ്വാസിയായ ആർക്കും സഭയുടെ മേലധ്യക്ഷൻ പോലും ആകാം. അതെ, അതനുസരിച്ച് അതുകൊണ്ട് സഭ, ഞങ്ങളുടെ ഒരു പള്ളിയിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ പാരിഷ് കൗൺസിൽ ആലോചിക്കണം, പൊതുയോഗത്തിൻ്റെ നിർബന്ധം വേണം, എന്നിട്ട് അരമനയിൽ അനുവാദം വാങ്ങണം. നല്ല ശക്തമായ പ്രക്രിയകളുണ്ട്. പക്ഷേ അതിരൂപതയുടെ കാര്യത്തിൽ ഉള്ള സംവിധാനം ഇതൊക്കെയാണോ ഫാദർ ബെന്നി? വളരെ ഫാദർ ബെന്നി, യാഥാർത്ഥ്യം ഇതാണോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു വലിയ കത്തോലിക്കാ പള്ളിയുടെ പണി കഴിഞ്ഞ് കൂതാശയോ കഴിഞ്ഞ് പോയപ്പോൾ അതിൻ്റെ ഒരു ഭാരവാഹിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ അച്ഛൻ നേരിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി, കാര്യങ്ങളൊക്കെ നന്നായി നടന്നുപോയി, ഏറ്റവും ഒടുവിൽ അച്ഛനും അവിടെ നിന്ന് ട്രാൻസ്ഫറായി, കണക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല, കോടിക്കണക്കിന് രൂപയ്ക്ക് പള്ളി പെടുന്നതാണ്, ഒരു കണക്കുമില്ല, എവിടെയോ കുറേ പേപ്പറിൽ അതും ഇതുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ന്യായം പറയുമ്പോൾ അവിടുത്തെ സഭയുടെ ആ ഇടവകയുടെ കൗൺസിലുണ്ട്, കമ്മിറ്റിയുണ്ട്, ബിൽഡിംഗ് കമ്മിറ്റിയുണ്ട്, ഈ നടക്കുന്നത് അച്ഛൻ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കും, മെത്രാൻ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കും, അതല്ലേ? അതെ, വളരെ എക്സെപ്ഷൻ ആയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കും. വീഴ്ചകളില്ല എന്ന് ഞാൻ പറയില്ല, ഒരുപാട് വീഴ്ചകൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒത്തിരി സുതാര്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഇടവുകളും സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. ഈ കത്തോലിക്കയുടെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സംഭവം എറണാകുളം അതിരൂപതയിൽ ഉണ്ടാകുന്നത്. മറ്റൊരു രൂപതയിൽ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ മറ്റൊരു കാര്യം നമ്മൾ മൂടിവെക്കപ്പെട്ടതുകൊണ്ടാണെന്ന് ഇൻകം ടാക്സ് വകുപ്പ് മൂടിവെക്കപ്പെട്ടതുകൊണ്ടാണെന്ന് പലരും പറയുന്നു. കാരണം ഈ സുറമലബാർ സഭയിലെ തന്നെ പല രൂപതകളിൽ നിന്നും പുറത്തു വരുന്ന ഒരുപാട് കണക്കുകളുണ്ട്. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വിശ്വാസികൾ തന്നെ ചോദിക്കുന്നു, അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നം അന്വേഷിച്ചിരുന്നുവെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടുമായിരുന്നു. അപ്പോൾ മൂടി വെച്ചിട്ടുള്ള അന്വേഷണങ്ങൾ, മൂടി വെച്ചിട്ടുള്ള സത്യങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ധൈര്യം വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, സഭ അതിൻ്റെ പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്തുന്നു, അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് തിരുത്താനുള്ള നടപടികൾ എടുക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ഫാദർ ബെന്നി പറയുന്നത്. സാധാരണ അത്തരം തിരുത്തലുകൾ നടക്കുന്നു, ഇവിടെ തിരുത്താൻ തയ്യാറാവാതിരുന്നത് കൊണ്ട് കാര്യങ്ങൾ വഷളായി കോടതിയിലെത്തി. ഇല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇത് ഒരുപാട് സംഭവങ്ങൾ ഇത് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടാണ്, വെളിവന്നുകൊണ്ടാണ് ഇത് മൊത്തം ആളുകൾ അറിഞ്ഞതും കോടതിയിൽ നിന്ന് കേട്ടി. ഈ കോടതിയിൽ ഇനി ഈ സംഭവം വരുന്നതിന് മുമ്പ് തന്നെ ആലഞ്ചേരി പിതാവിനെതിരെയുള്ള ഈ സംഭവം മാധ്യമങ്ങളിലൂടെ വെളിവന്നപ്പോൾ ഈ സെനഡ് തന്നെ കൂടിയിട്ട്, ആലഞ്ചേരി പിതാവിൻ്റെ അധ്യക്ഷതയിൽ തന്നെ കൂടിയിട്ട് അതിന് പറ്റിയാൾ, ഞങ്ങൾ ക്രാനായ സഭയിലെ, ഞാൻ ഉൾപ്പെടുന്ന ക്രാനായ കോട്ടയം, ആ ക്രാനായ സഭയിലെ ആ ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ടിനെയാണ് ഈ ആലഞ്ചേരി പിതാവിനെതിരുള്ള ഈ ഭൂമി തട്ടിപ്പ് അഴിമതി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തു. അദ്ദേഹം ആരാണെന്നുള്ളത് അഭയക്കേസിലെ ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിനെ അഭയക്കേസിൽ പ്രതിയായിട്ടും അറസ്റ്റ് ചെയ്തിട്ടും കുറ്റപത്രം കൊടുത്തിട്ട് ഇപ്പോഴും സംഗതി കുറ്റം അദ്ദേഹത്തിനെതിരെയുള്ള വിചാരണ നടത്തണമെന്ന് CBI കോടതി പറഞ്ഞു. അദ്ദേഹത്തെ വൈദികനായിരുന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ആ വൈദിക സ്ഥാനത്ത് മാറ്റുപോലും ചെയ്തിട്ടില്ല. ഇപ്പം വേറെ ചില അച്ഛന്മാർ കേസ് FIR ഇട്ടപ്പോഴും തന്നെ സഭയിൽ നിന്ന് പുറത്താക്കി. ഈ കോട്ടൂരിനെ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് ബിഷപ്പ് കഴിഞ്ഞാൽ, ആർച്ച് ബിഷപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമായ ചാൻസലർ പദവി കൊടുത്ത
ആളായി അത് കൈകാര്യം ചെയ്ത ആൾ ആലഞ്ചേരി പിതാവിനെ രക്ഷിച്ച് കൈത്തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തത്. പിന്നെ ബിഷപ്പ് മുങ്ങിയിരിക്കുകയാണ് ആശാൻ. ബിഷപ്പ് ഇപ്പോൾ ആ ദൗത്യത്തിൽ മാധ്യമങ്ങളും കോടതി ഏറ്റെടുത്തോടുകൂടി രക്ഷിക്കാൻ പറ്റാത്തത്. അപ്പം പറ്റിയ ആളെ തന്നെ ആണ് കള്ളന് കഞ്ഞിവെച്ച ആളുകളെയാണ് അന്വേഷിക്കാൻ ചുമതല ഏൽപ്പിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഫാദർ ബെന്നിയെ പോലുള്ള ആളുകൾ തുടക്കത്തിൽ അന്വേഷിച്ചതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുവെന്ന് വേണം ഇപ്പോൾ വിചാരിക്കാൻ. ശ്രീ ബിനു ചാക്കോ, എന്താണ് നിങ്ങൾ അൽമായരുടെ ആവശ്യം? ഈ സഭയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഹൈക്കോടതി വിധി അനുസരിച്ച് വളരെ പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണോ? വിനു, റോയ് സാർ പറഞ്ഞതുപോലെ ഐ പി സി സി ആർ പി സി ഒന്നും സീറോ മലബാർ സഭ ഭയപ്പെടുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചും സീറോ മലബാർ സഭയിലെ നേതൃത്വങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് വിധേയനാവുകയും നിയമ സംവിധാനത്തെ നേരിടുകയും ശിക്ഷ അനുഭവിക്കുന്നവരും നിയമം വെറുതെ വിട്ടപ്പോൾ പുറത്തു പോയവരുമുണ്ട്. അതുകൊണ്ട് സി ആർ പി സിയെയും ഐ പി സിയും ഒന്നും സീറോ മലബാർ സഭയ്ക്ക് ഭയമില്ല, സീറോ ഈ കേസിനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ബഹുമാനമുണ്ടോ സീറോ മലബാർ സഭയുടെ രാജ്യത്തെ ഭരണഘടന, ഐ പി സി, സി ആർ പി സി, സി പി സി, ഇതൊക്കെ ബഹുമാനമുണ്ടോ? തീർച്ചയായിട്ടും ബഹുമാനമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തെ ഭയപ്പെടുന്നെന്നും അന്വേഷണത്തെ മറച്ചു വെക്കുന്നുവെന്നും ഒക്കെ ജഡ്ജിമാർ റിട്ടയർഡ് ആകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ എല്ലാം ഈ ഇരിക്കുന്നവരെല്ലാം ഭാവനാ സൃഷ്ടിയല്ലേ. ഇത് ഒരു ജഡ്ജി റിട്ടയർഡ് ആവുന്നത് കൊണ്ടോ സ്ഥാനചലനം ഉണ്ടാകുന്നതുകൊണ്ടോ ഇവിടെ നിയമത്തിനൊന്നും മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ. അന്വേഷണം നടക്കുമെന്നേ, അന്വേഷണത്തെ സഭ സ്വാഗതം ചെയ്തത്. ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ സഭ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നെങ്കിൽ ഹൈക്കോടതി വിധി കയ്യിൽ കിട്ടിയ ഉടനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു, അന്വേഷണം നടക്കുമായിരുന്നു. ഇവിടെ നിയമോപദേശം തേടുക എന്ന വലിയ ദൗത്യത്തിലേക്ക് കൂടി പിണറായി സർക്കാർ പോയിരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും പല മാനദണ്ഡങ്ങളുണ്ടോ ഇതിനൊക്കെ? ഇതൊരു സഭയ്ക്കെതിരെ ഉണ്ടാവുന്നാകുമ്പോൾ അവർ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്നേ. അത് നമ്മളെന്തിനകത്ത് അസ്വസ്ഥരാവുന്നേ? അവ അത് കേസെടുക്കും, സഭയും കോടതിയും ഒക്കെ ഈ രാജ്യത്തിന്റെ സംവിധാനം. സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന നീതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ചെന്നപ്പോൾ തന്നെ കേസെടുക്കുമായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാതിരുന്നത് കൊണ്ടാണല്ലോ കോടതിയിലേക്ക് പോവേണ്ടി വന്നത്. ഇത് കോടതി വിധി ഉണ്ടായിട്ടും കേസെടുക്കാത്ത അവസ്ഥയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസ് ആദ്യ കേസ് പരാതി കൊടുത്തപ്പോൾ അതൊരു സിവിൽ മാറ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ് മാറ്റിവെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ 3 ദിവസം നമുക്കെല്ലാം ആഘോഷിക്കാൻ പറ്റിയ പരാമർശങ്ങളുടെ ഘോഷയാത്രയ്ക്കൊടുവിൽ സഭയ്ക്കെതിരെ ഒരു അന്വേഷണം വന്നിരിക്കുന്നു. ആ അന്വേഷണത്തിന് കോടതി വിധി വന്നിരിക്കുന്നു, അത് ഗവൺമെൻറ് പരിശോധിക്കുന്നു, അത് ആ സംവിധാനം കേസെടുക്കും, അത് യാതൊരു സംശയവും വേണ്ട. കേസ് വരട്ടെ, സഭ അതിനെ നേരിടും. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ വന്നിരിക്കുന്ന ഈ സഭ എന്ന് പറഞ്ഞാൽ കർദിനാൾ മാത്രമാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സഭയിലെ വൈദികർ നിരന്നു നിന്ന് ഒരു പ്രതിഷേധ പ്രകടനം പോലെ ഈ കർദിനാൾ സ്ഥാനമൊഴിയണം, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ സഭ എന്ന് പറയുന്നത് ബിനു ചാക്കോ എന്താണ്? എറണാകുളം അങ്കമാലി അതിരുപതയിലെ അച്ഛന്മാർക്ക് അത് ഇന്നും ഇന്നലത്തെ അസുഖമൊന്നുമല്ല. ആ പ്രകടനം നടത്തല് സഭയ്ക്കുള്ളിലെ ആരാധനാക്രമത്തെ സംബന്ധിച്ചും സഭയുടെ സംവിധാനത്തിൽ കർദിനാളുമാരും മെത്രാപ്പോലീത്താമാരും വരുമ്പോഴും എറണാകുളം അങ്കമാലി ഇത് പതിവാ. അതുകൊണ്ട് സീറോ മലബാർ സഭ വിശ്വാസികൾ അച്ഛന്മാരുടെ പുറകെ പോകുന്നുവെന്നൊന്നും വിചാരിക്കണ്ട. അത് സീറോ മലബാർ സഭയിലെ 51 ലക്ഷം ഒരു കാര്യം ശ്രീ ബിനു ചാക്കോ സംബന്ധിച്ചല്ലോ, കുറെ അസുഖങ്ങളും അസുഖക്കാരും നിറഞ്ഞതാണ് ഈ സഭയെന്ന്. വളരെ നന്ദി ഫാദർ ബെന്നി ജോൺ മാരാപ്പറമ്പിൽ, ശ്രീ ബിനു ചാക്കോ, ശ്രീ റോയ് മാത്യു, ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷൈജു ആന്റണി. ന്യൂസ് അവസാനിക്കുന്നു. ഞാൻ ആന്റണി.